നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ കുറെ ഞങ്ങളെ വിരട്ടിയിട്ടുണ്ട്. പണം മേടിച്ചിട്ട് തിരികെ തരാൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ക്ഷമിക്കേണ്ടി വന്നിട്ടുണ്ട്. എടീ, എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. ഒരു പൈസ കുറയാതെ കിട്ടുകയും വേണം. നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് എന്താണ് മാഡം? എന്താ മാഡം, മാഡം അത് മറന്നുപോയോ? എങ്കിൽ ആ എഗ്രിമെന്റ് ഞാൻ മറന്നിട്ടില്ല. ഞാൻ പറയാം, നിങ്ങളോട് ഞാൻ കടം മേടിച്ച തുക വിസ്മയ്ക്ക് വേണ്ടി പാട്ടുപാടി ഞാൻ വീട്ടിക്കോളാം. അതായിരുന്നില്ല എഗ്രിമെന്റ്. അങ്ങോട്ട് മാറി നിക്കടാ, എന്താണ് നോക്കി നിൽക്കുന്നത്? എന്താ മാഡം, അങ്ങനെയല്ലേ കരാറ്? അല്ല, കരാറതാണ്, പക്ഷെ കടം വീട്ടിയിട്ടില്ലല്ലോ. നിങ്ങൾ പിടിക്കുന്ന പ്രോഗ്രാമിന് വിസ്മയ്ക്ക് വേണ്ടി ഞാൻ പാട്ടുപാടി തന്ന് ആ കടം വീട്ടിക്കോളാമെന്നാണ് എഗ്രിമെന്റ്. ഞാൻ ഇന്നേ വരെ അത് തെറ്റിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന് ഞാൻ തെറ്റിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിളിക്കുന്നിടത്ത് പാടാൻ വരാതിരുന്ന് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? നീ ഞങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ പാടാൻ വരാതിരുന്നിട്ടില്ല. മാഡം, എന്റെ ഭർത്താവിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ അദ്ദേഹത്തിന് എന്നോട് സഹതാപം ഉണ്ടാവും. ഈ കടമൊക്കെ നിസ്സാരമായിട്ട് അദ്ദേഹം തന്നു തീർക്കും. മാഡം, നിങ്ങൾക്കറിയാലോ ആനന്ദ നിലയത്തിലെ അഖിൽ വർമ്മയാണ് എന്റെ ഭർത്താവ്, വെറും കോടീശ്വരനല്ല. ഞാനൊന്ന് ഫോൺ ചെയ്താ മതി, അഖിൽ സാറിങ് എത്തും. നിങ്ങളുടെ 10 ലക്ഷം അപ്പ തന്നെ തരികയും ചെയ്യും. അരുന്ധതി മാഡം, എന്ത് പറയുന്നു? മകളുടെ സംഗീത ഭാവി കളയണോ, അതോ ആ കാശിപ്പ തരണോ? മാഡം, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കരാറുമായി ഞാൻ മുന്നോട്ട് പോണോ, അതോ കാശ് തന്ന ഏർപ്പാട് തീർക്കണോ? ശരി, തൽക്കാലം ഞാൻ നിന്നെ വെറുതെ വിടാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ പാടാൻ എപ്പോ വിളിക്കുന്നു ആ സമയത്ത് കൃത്യമായി വന്ന് പാടണം. ഞങ്ങളായിട്ട് വിഷമിപ്പിക്കരുത്. ശ്യാമയ്ക്ക് ഒറ്റ ബാക്കേ ഉള്ളൂ. തെക്കുന്നല വാര്യത്തെ വാസുദേവ പൊതുവാൾ അയിന്റെ അച്ഛൻ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.